എൻ എസ് എസിനെതിരെ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാലാകാലങ്ങളായി എല്ലാവരെയും സ്വാധീനിച്ച് കാര്യങ്ങൾ നേടുക എന്നതാണ് എൻ എസ് എസ് ശൈലി. തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ന്യൂസ് എയ്റ്റീൻ്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. കാലാകാലങ്ങളിൽ എല്ലാവരെയും സ്വാധീനിച്ച് ഇവരെല്ലാം നേടുന്ന ആളുകളാണ്. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് മൂന്നാല് മന്ത്രിമാരെ അവർ സൃഷ്ടിച്ച് അകത്തിരുന്ന് അവർക്ക് വേണ്ടി മാത്രം ഒപ്പിട്ട് കൊടുത്തില്ലേ? തിരുവനന്തപുരത്തുള്ളതിൻ്റെ മന്ത്രി എന്താ പറഞ്ഞത്? എന്നെ എം എൽ എ ആക്കിയതും മന്ത്രിയാക്കിയതും ചേട്ടനാണ്, ചങ്ങനാശ്ശേരി ചേട്ടനാണെന്ന് പറഞ്ഞില്ലേ? മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളും നാളെ വിധി എഴുതും. മഹാരാഷ്ട്രയിൽ 258 സീറ്റിലും ഹരിയാനയിൽ 90 സീറ്റിലുമാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അവിടെയൊക്കെ എന്താണ് അവസ്ഥ? ഗോപികൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടക്കം ദേശീയ നേതാക്കൾ അണിഞ്ഞിരുന്ന ഒരു പരസ്യപ്രചാരണമാണ് ഇന്നലെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അവസാനിച്ചത്. ഒട്ടേറെ വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കശ്മീർ, മുത്തലാഖ് നിരോധനം, അസം പൗരത്വ പട്ടിക മുതൽ ഏറ്റവും ഒടുവിൽ വീർ സവർക്കർ വരെ ഈ പ്രചാരണ വിഷയങ്ങളായി മാറിയിരുന്നു. ഭരണ നേട്ടങ്ങളും വിരുദ്ധ വികാരവും ഒക്കെയാണ് പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നിശബ്ദ മണിക്കൂറുകളിൽ പ്രധാനമായും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെ 8.94 കോടി വോട്ടർമാരാണ് ആകെയുള്ളത്. 3237 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഹരിയാനയിൽ 90 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 1108 സ്ഥാനാർത്ഥികളാണ് ആകെയുള്ളത്. 1.8 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നാളെ വിനിയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ളവയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായും ക്രമീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഇരു സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അടക്കം കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കനത്ത സുരക്ഷയിലാണ് രണ്ട് സംസ്ഥാനങ്ങളും നാളെ വിധിയെഴുതാൻ പോകുന്നത്. ഗോപികൃഷ്ണൻ. ശരി അഭിലാഷ്.